നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബൈഡൻ ഒരിഞ്ച് പിന്നോട്ടില്ല. ജോ ബൈഡന്റെ യുക്രൈൻ സന്ദർശനം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ. യുഎസുമായുള്ള ആണവായുധ നിയന്ത്രണ കരാറിൽ നിന്ന് റഷ്യ പിന്മാറുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു. യുഎസിന് ശക്തമായ താക്കീത്. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്തുണ പ്രഖ്യാപിച്ച് യുക്രൈൻ സന്ദർശിച്ചത് കാര്യങ്ങൾ മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് ആശങ്കപ്പെടുന്നത്. റഷ്യ ശക്തമായ ഭാഷയിലാണ് തിരിച്ചടിച്ചത്. യുഎസുമായുള്ള ന്യൂ സ്റ്റാർട്ട് ആണവായുധ കരാറിൽ നിന്ന് റഷ്യ പിന്മാറുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു. യുഎസ് അണുപരീക്ഷണം പുനരാരംഭിച്ചാൽ റഷ്യയും നടത്തുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച ഒരു വർഷം തികയുന്ന യുക്രൈൻ യുദ്ധം ശക്തമായി തുടരുമെന്ന് രാഷ്ട്രത്തോടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തിങ്കളാഴ്ച യുക്രൈനിന് ഐക്യദാർഢ്യവുമായി തലസ്ഥാനമായ കീവ് സന്ദർശിച്ചിരുന്നു. യുക്രൈന് $50 കോടി കൂടി ആയുധ സഹായവും പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയുടെ തീരുമാനം നിരുത്തരവാദപരമാണെന്നും നീക്കങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. യുക്രൈനിലെ യുഎസിന്റെ പ്രകോപനപരമായ ഇടപെടലിന്റെ പേരിൽ സ്ഥാനപതി ലിൻ ട്രേസിയെ വിളിച്ചു വരുത്തി റഷ്യ പ്രതിഷേധം അറിയിച്ചു. അതിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി മോസ്കോയിലെത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. യുക്രൈനിൽ പോരാട്ടം ശക്തമായി തുടരുകയാണ്. തെക്കൻ നഗരമായ ഖേഴ്സനയിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. റഷ്യയ്ക്ക് ഒരിക്കലും യുക്രൈൻ ഒരു വിജയമാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. യുക്രൈൻ സന്ദർശിച്ച ശേഷം പോളണ്ടിലെ വാർസോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് ബൈഡൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സ്വാതന്ത്ര്യത്തിന്റെ ഇച്ഛയെ തകർക്കാൻ പൈശാചികതയ്ക്ക് കഴിയില്ല. റഷ്യയ്ക്ക് ഒരിക്കലും യുക്രൈൻ ഒരു വിജയമാകില്ല. ഒരിക്കലും സ്വതന്ത്രരായവർ അന്ധതയുടെയും പ്രതീക്ഷയില്ലായ്മയുടെയും ലോകത്ത് ജീവിക്കാൻ വിസമ്മതിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ബൈഡന്റെ പ്രസംഗം കയ്യടികളോടെയാണ് പോളണ്ട് പ്രസിഡന്റിന്റെ വസതിയായ റോയൽ കാസിലിന്റെ പുറത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം സ്വീകരിച്ചത്. ഒരു വർഷം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ ഹിംസാത്മക ആക്രമണം യുക്രൈനുമേൽ ആരംഭിച്ചു. 75 വർഷത്തിലധികമായി ആഗോളതലത്തിൽ സമാധാനത്തിന്റെ മൂലക്കല്ലായി വച്ചിരുന്ന തത്വങ്ങൾ ഇപ്പോൾ അപകടത്തിലായി. ഒരു വർഷം മുൻപ് ലോകം കീവിന്റെ വീഴ്ചയ്ക്കായി കാത്തിരുന്നു. ഞാനിപ്പോൾ കീവിൽ നിന്നാണ് വരുന്നത്. ആ രാജ്യം അതിശക്തമായി നിലനിൽക്കുന്നു. റഷ്യയുടെ യുക്രൈന്റെ മേലുള്ള അധിനിവേശം ആരംഭിച്ചപ്പോൾ ലോകം മുഴുവനും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളുമാണ് പരീക്ഷിക്കപ്പെട്ടത്. റഷ്യയുടെ നടപടിയോട് പ്രതികരിക്കണോ അതോ മറുവശത്തേക്ക് തിരിയണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നു. ഒരു വർഷത്തിനു ശേഷം നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്താണെന്ന്. ലോകം പ്രതികരിച്ചു. നമ്മൾ ജനാധിപത്യത്തിനു വേണ്ടി ശക്തമായി നിന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തോടെ നാറ്റോ സഖ്യം കൂടുതൽ ഐക്യപ്പെട്ടു. ഫിൻലൻഡും സ്വീഡനും നാറ്റോയിൽ ചേർന്നു. നാറ്റോ വിപുലപ്പെടുത്തുമെന്ന റഷ്യയുടെ ഭീതിയാണ് യുദ്ധത്തിന്റെ പിന്നിലെ ഒരു കാരണം. റഷ്യയുടെ ഊർജ വിപണിയെ പാശ്ചാത്യ ലോകം ആശ്രയിക്കുമെന്നായിരുന്നു പുടിൻ കരുതിയത്. എന്നാൽ മറ്റു പല വിപണികളും കണ്ടെത്താൻ കഴിഞ്ഞു. അവർ യുഎസിനൊപ്പം ചേർന്ന റഷ്യയുടെ അപ്രമാദിത്വം ഇല്ലാതാക്കി. ലോകത്തെ ജനാധിപത്യം ശക്തമാകുകയാണ് ചെയ്തത്. ഏകാധിപതികൾ അശക്തരായി. ബെലാറൂസിലെയും മോൾഡോവയിലെയും പ്രതിപക്ഷത്തെ ധീര നേതാക്കൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. യുക്രൈനിന് പാശ്ചാത്യ ലോകം നൽകുന്ന പിന്തുണ ഒരിക്കലും ഇല്ലാതാകില്ല. അധികാരത്തോടും രാജ്യങ്ങൾ കീഴടക്കാനുമുള്ള പുടിന്റെ ആഗ്രഹം പരാജയപ്പെടും. ഈ യുദ്ധത്തിൽ സ്വാതന്ത്ര്യമാണ് അപകടത്തിലായിരിക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.